ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഒരു ബോട്ടിൽ ക്രാഫ്റ്റ് ആണ് കാണിക്കുന്നത് ബോട്ടിൽ ആർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ബോട്ടിൽ നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇനി ബ്ലാക്ക് അക്രിലിക് പെയിൻറ് അടിച്ചു കൊടുക്കാം നമുക്കിതിനി ബോട്ടിൽ ഒരു ബ്രഷ് ഉപയോഗിച്ച് അപ്ലൈ ചെയ്തെടുക്കാം ബോട്ടിലാർട്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ലീഫ് നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇവിടെ എനിക്ക് കിട്ടിയിട്ടുള്ളത് യെല്ലോ ടിഷ്യൂ പേപ്പറാണ് വൈറ്റ് ടിഷ്യൂ പേപ്പറാണ് ശരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ലീഫ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ഈ ടിഷ്യൂ പേപ്പറിനെ ഒന്ന് നിവർത്തിയെടുക്കാം ഇപ്പോൾ ഇതിൽ നാല് സെയിം പീസസ് നമുക്ക് കിട്ടും നമുക്കിതിനെ കട്ട് ചെയ്യാം നാല് സെയിം പീസസ് നമുക്ക് കിട്ടും ഇനി ഇതിൽ ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ രണ്ടാക്കി മടക്കുക എന്നിട്ട് കട്ട് ചെയ്യാം സെയിം പാറ്റേണിൽ തന്നെ ഓരോ ചെറിയ പീസസിനെയും ഇങ്ങനെ രണ്ടാക്കി കട്ട് ചെയ്യാം നമുക്ക് ഒരു വലിയ ഷീറ്റിൽ നിന്നും നാല് ചെറിയ പീസസുകൾ കിട്ടും അങ്ങനെ ബാക്കിയുള്ള മൂന്ന് പീസസും കൂടെ നമുക്ക് ചെയ്തെടുക്കാം അങ്ങനെ നമുക്ക് എല്ലാ പേപ്പേഴ്സും ഇങ്ങനെ ലീഫ്ലെറ്റ്സ് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ നമുക്ക് ഒരു ടിഷ്യൂ പേപ്പറിൽ നിന്ന് തന്നെ 16 സെയിം പീസസ് നമുക്ക് കിട്ടും ഇനി എങ്ങനെ ലീഫ്ലെറ്റ്സ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിനായി ഒരു പീസ് എടുത്ത് ഇങ്ങനെ കോണോട് കോണ് മടക്കുക അതുപോലെ തന്നെ ഈ ഒരു സൈഡ് പിടിച്ചിട്ട് ഇങ്ങോട്ടും മടക്കുക അപ്പോൾ നാല് മുലയും ഒന്ന് ചേരുന്ന ഈ ഒരു ഭാഗം ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു കോണും ഈ ഒരു കോണും പാടെ മടക്കിയെടുക്കുക എന്നിട്ട് ഇവിടെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് തിരിച്ചു കൊടുക്കാം നന്നായിട്ട് അമർത്തി തന്നെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോഴേ ഒന്ന് കട്ടിയിൽ നിൽക്കുള്ളൂ ഇപ്പം ഇങ്ങനെ നമുക്കൊരു ലീഫ് കിട്ടും
അങ്ങനെ നമ്മുടെ ലീഫ്ലെറ്റ്സുകൾ മുഴുവനായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ട് തന്നെ ചെറിയ ബോൾസുകൾ ഉണ്ടാക്കിയെടുക്കാം. ചെറിയ ബോൾസുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പർ ഒന്നിങ്ങനെ നിവർത്തിയെടുക്കാം. എന്നിട്ട് കത്രിക ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെറിയ സെയിം പീസുകളായിട്ട് കട്ട് ചെയ്യുക. ഇങ്ങനെ പീസ് കിട്ടും. എന്നിട്ട് നമുക്്ക് വെള്ളം ഉപയോഗിച്ചിട്ട് ഒന്ന് നനച്ച് കൊടുത്ത് ഇങ്ങനെ ചെറിയ ബോൾസ് ബാക്കി മാറ്റാം. നമ്മുടെ ടിഷ്യൂ പേപ്പർ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് യെല്ലോ അക്രിലിക് പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പേപ്പർ ബോൾസിലെല്ലാം യെല്ലോ കളറ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രൈ ചെയ്യാൻ വെക്കാം. അടുത്തതായിട്ട് നമുക്ക് ബോട്ടിൽ വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സ്റ്റെമ്മുകളാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയെന്ന് ചെയ്യുന്ന നോക്കാം. അതിനായി നമ്മൾ ഈ ഫ്ലോറൽ ടേപ്പ് എടുത്തിട്ട് ഒരു നിശ്ചിത അളവിൽ കട്ട് ചെയ്തെടുക്കാം. ഇത്ര നീളമുള്ള ഒരു ഫ്ലോറൽ ടേപ്പ് പീസ് എടുക്കുക. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്യാം. നമുക്ക് ഏത് ഡയറക്ഷനിലും നമുക്ക് ഫോൾഡ് ചെയ്യാം. ഇപ്പം നമ്മുടെ സ്റ്റെമ്മ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ബോട്ടിൽ ആർട്ട് ചെയ്യാം. ഇത് വൈറ്റ് കാൻഡിലിൻ്റെയും റെഡ് ക്രയോണിൻ്റെയും മിക്സ്ചർ ഹാർഡൻ ചെയ്തിട്ടുള്ളതാണ്. നമുക്കിതിനെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെ ചെയ്ത് നോക്കാം. ഇപ്പം നമ്മുടെ ഹാർഡൻ മിക്സ്ചർ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ഇറക്കി വെക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചെറിയ ലീവ്സുകൾ നമുക്ക് ഓരോന്നാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഓരോ ലീവ്സുകളും നമുക്ക് കാൻഡിൽ മിക്സറിൽ നിന്ന് എടുത്തു മാറ്റാം. അങ്ങനെ നമ്മൾ ഓരോ ലീവ്സും ഇങ്ങനെ ചെയ്യണം. ടിഷ്യൂ പേപ്പർ ഒന്ന് ഹാർഡൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ബോട്ടിൽ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്യുന്നതാണ്. വാക്സിൽ ഡിപ്പ് ചെയ്തിട്ടുള്ള നമ്മുടെ ലീവ്സുകൾ ഒരു പേപ്പറിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തമ്മിൽ സ്റ്റിക്ക് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഓറഞ്ച്, ലൈറ്റ് ഓറഞ്ച് യെല്ലോ കളറിൽ
ഉള്ള ഒരു ഷെയ്ഡിലാണ് നമുക്ക് ലീവ്സുകൾ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് ബോട്ടിലില് കൊട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്റ്റെമ്മ് ബോട്ടിലിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ലീഫ്ലെറ്റ്സുകൾ ഒട്ടിച്ചു കൊടുക്കാം. അതിനായി ഫെവിക്കോൾ എടുത്ത് ലീഫിൻ്റെ ബാക്ക് സൈഡിൽ നന്നായിട്ട് ഫില്ലപ്പ് ചെയ്യും. സ്റ്റെമ്മില് ആൾട്ടർനേറ്റ് ഫാഷനിൽ ഒട്ടിച്ചു കൊടുക്കാം. നന്നായിട്ട് വേണം നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം ബോട്ടിലിൽ സ്റ്റിക്ക് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അങ്ങനെ നമ്മുടെ ലീഫ്ലെറ്റ്സുകൾ ആൾട്ടർനേറ്റ് ഫാഷനിൽ ഒട്ടിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചെറിയ യെല്ലോ ബോൾസുകൾ ഇതിൻ്റെ ഇടയിൽ ഒട്ടിച്ചു കൊടുക്കാം. ആയി നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഓരോ പാർട്സും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ഓരോ ബാളുകൾ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ യെല്ലോ പേപ്പർ ബോൾസ് മുഴുവനായിട്ടും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബോട്ടിലിൻ്റെ മറ്റു സൈഡിലും ഇങ്ങനെ ചെയ്യാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഡ്രൈ ആക്കാൻ വെക്കണം. അപ്പോൾ ദാ നമ്മുടെ ബോട്ടിലാർട്ട് റെഡി ആയിട്ടുണ്ട്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ നിങ്ങളും വീട്ടിലുള്ള പഴയ കുപ്പിയൊക്കെ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.